കൊച്ചിയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിന്റെ മുന്നേ നമുക്ക് വേറൊരു ചെറിയ പ്രോഗ്രാം ഉണ്ട്. അതൊരു സർപ്രൈസ് പ്രോഗ്രാം ആണ്. പ്രോഗ്രാം ഒന്നല്ല, ചെറിയൊരു മീറ്റപ്പ് ആണ്. നമ്മൾ ഒരു പ്രത്യേകം ഒരു സ്പെഷ്യൽ അതിഥീനെ കാണാൻ പോവാണ് കേട്ടോ. അപ്പോ സായിക്കുന്ന ആ മൂപ്പരെ കണ്ടേ പറ്റുള്ളൂ എന്നായിരിക്കണോ എന്ത് ചെയ്യാനാ, വീഡിയോസിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഒരു വട്ടം കണ്ടിട്ടുണ്ട്, വീണ്ടും കാണുന്നുള്ള ആഗ്രഹത്തോടെ വീണ്ടും കൊച്ചിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോ ആരാന്ന് വെച്ചാല് പറയണോ? അപ്പൊ പറയണോ? അപ്പോ പറഞ്ഞു ഒളിച്ചു. അപ്പൊ നമ്മുടെ ആറാട്ടണ്ണനെ കാണാൻ പോവാണ് കേട്ടോ ഞങ്ങൾ ഇന്ന്. അപ്പോ അന്ന് ഞങ്ങൾ ജസ്റ്റ് ഒരു സെക്കൻഡുകൾ ഒരു മിനിറ്റുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇന്ന് കുറച്ച് അധിക നേരം സംസാരിക്കാൻ വേണ്ടിയാണ് കാണാൻ പോണത്. അപ്പോ ഇവർ തമ്മിലുള്ള സംഭാഷണം ഞങ്ങൾ രണ്ടുപേരും ഇന്ന് കേക്കട്ടെ, എന്താ പറയുന്നതൊക്കെ. ഇവർ തമ്മിൽ അടി കൂടുവോ അതോ എല്ലാം കോംപ്രമൈസ് ആക്കി ഷെയ്ക്കൻ്റെ കൊടുത്ത് പോയോ എന്നുള്ളത് നമുക്ക് കാണാനി കേട്ടോ. സീക്രട്ട് ഏജന്റിന് ആറാട്ടണ്ണനെ കുറിച്ച് എന്താ അഭിപ്രായം എന്നുള്ളതെന്ന് ചോദിച്ചോക്കട്ടെ. ഹലോ മനുഷ്യ, നല്ല ഒരു മനുഷ്യനാണ് ആറാട്ടൻ. ആറാട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാടുകയാണ്. നിങ്ങൾ തമ്മിൽ അടിയാവോ? തെറ്റിപ്പിരിയോ? മിക്കവാറും മൂപ്പരെ കൊങ്ങിക്ക് പിടിച്ച് താഴെ വരും. അങ്ങനെയൊക്കെ ചെയ്യോ? പാവണ്ട് കേട്ടോ അയാള്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, കട്ടക്കലിപ്പില്ലട്ടോ. ഇന്ന് ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് നടക്കും എന്തായാലും. ഞാനുണ്ടടി ഞങ്ങളെ വിറ്റാതീന്ന്. നിങ്ങളെ നിങ്ങളെ വിട്ടിട്ട് ഞാനെങ്കിലും ഞാനും ഒന്ന് അരി മേടിക്കട്ടെ. എനിക്ക് ഇടയ്ക്ക് അരി കിട്ടാറില്ലല്ലോ. ഞാനും നാട്ടുകാരനല്ലേ വിട്ട് അരി ഉണ്ടാക്കുന്നത്. എനിക്ക് രണ്ട് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഞാനും ജിത്തുബായി ഉണ്ട്. സഹൃദയരെ, ഒന്ന് ഉറക്കം പറയൂ മനുഷ്യ. ആക്ച്വലി ഞങ്ങള് അരട്ടണ്ണനെ കാണാൻ പോവാണ്. ഞങ്ങള് എന്തിനാ കാണാൻ പോണത്? ഞങ്ങള് ചെറിയൊരു മീറ്റപ്പ്. ആരെങ്കില് അരട്ടണ്ണൻ, സത്യത്തിൽ അരട്ടണ്ണൻ ആവശ്യപ്പെടുകയായിരുന്നു ഞങ്ങള് കാണുന്നുള്ളത്. മതി മതി, അപ്പൊ നമ്മള് ഇനി അടുത്ത വീഡിയോയില് മൂപ്പരെ കാണിച്ചിട്ടോ. നിങ്ങളല്ല, നമ്മുടെ സ്വന്തം അരട്ടണ്ണനെ പേഴ്സണലി പറയുകയാണെങ്കില് എനിക്ക് ആറാട്ടണ്ണനെ ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ എന്താ വെച്ചാൽ ഞങ്ങൾ അന്ന് സംസാരിച്ചപ്പോ നല്ലൊരു അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ലൊരു ജെനുവിൻ പേഴ്സൺ ആണ്. നല്ലൊരു ജെനുവിൻ പേഴ്സൺ ആണ്, ഒബ്ജക്റ്റീവ് ഉള്ള പേഴ്സൺ ആണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ കണ്ടത് ചിത്തുവായി ചിത്തുവായിയുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്റെ ചാനലിലൂടെ പ്രൊമോഷൻ നടത്തുന്നത്, അത് ഞാൻ അംഗീകരിക്കുന്നതല്ല. അപ്പോ ഞങ്ങള് ഞങ്ങള് എന്തായാലും ആറാട്ടണ്ണനെ കാണട്ടെ, സംസാരിച്ചു നോക്കട്ടെ. ഞങ്ങള് കുറച്ചു നേരം കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് കുറച്ച് അധികം നേരം സംസാരിക്കാൻ പറ്റുന്ന വിചാരിക്കുന്നു. അപ്പോ ആള് ജെനുവിൻ ആണ്, ഒബ്ജക്റ്റീവ് ഉള്ള ആളാണ്. ഓക്കെ, കാണട്ടെ കേട്ടോ. ചേട്ടാ ഒരു ഹൈ വന്നു കണ്ടിട്ടുണ്ടായിരുന്നു. അതെ അതെ, ഞാനും ആറാട്ടണ്ണനും ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് നമ്മുടെ പേഴ്സണലി ഒരു പ്രശ്നമില്ല. ഞങ്ങള് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഞാൻ അങ്ങനെ വീഡിയോസിൽ എന്റെ ഒപ്പീനിയൻസിന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്റെ ഒപ്പീനിയൻസ് ആണ് ഞാൻ പറയാറ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ആറാട്ടണ്ണനെ കണ്ടിരിക്കുകയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് കേട്ടോ. ഞാൻ സായിനോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടം, നല്ല നല്ല രസമായിട്ട് വർത്താനൊക്കെ പറയുന്നുണ്ട്. അവൾക്ക് ആകെ ഇഷ്ടമല്ലാത്തൊരു യൂട്യൂബറേ ഉള്ളൂ, അത് ഞാനാ. ഞാൻ ഗേൾഫ്രണ്ട് ആയിരുന്നു. പിന്നെ വൈഫ് ഓക്കെ ആണ്.